ഹലോ, എല്ലാവരും എന്തു പറയുന്നു? സുഖായിരിക്കാൻ വിശ്വസിക്കുന്നു. മിയയാണ്, നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മി കാനഡ യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതൊരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ കൊച്ചിനെ സ്കൂളിലാക്കി, 8:30 ആയി, നേരെ കോസ്കോയിലോട്ട് വന്നു. ഞാൻ വിചാരിച്ചു ഐസക്കിൻ്റെ ക്ലാസ്സിൽ ഒരു പാക്കറ്റ് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിപ്പപ്പ് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഫ്രീസീസ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നു. ഉദ്ദേശിച്ച സാധനം കണ്ടില്ല. പിന്നെ ഞാൻ നോക്കി, കളറൊന്നും ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ആഡ് ചെയ്യാതെ അങ്ങനത്തെ നോക്കിയിട്ടാണ് മേടിക്കുന്നത് എല്ലാ പിള്ളേർക്കും കൂടി. അപ്പം നമുക്ക് അവരുടെ അലർജി സ്റ്റാറ്റസൊക്കെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം നോക്കിയപ്പോൾ കോസ്കോയിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത എന്താ പറയുക, ഐസ്ക്രീം ഉണ്ട്, എന്നാൽ അത് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അത് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ വന്നത്. ഇതൊരു വലിയ ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഒത്തിരി അധികം ആൾക്കാർക്കറിയാം, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് ശരിക്കും 110-ish അങ്ങനെ രണ്ടുമാണ് എൻ്റെ ഒരു വർഷത്തേക്കുള്ള മെമ്പർഷിപ്പിന്. പക്ഷേ നമുക്ക് 2% ഓളം സാധനങ്ങൾ മേടിക്കുമ്പം ക്യാഷ് ബാക്ക് ഉണ്ടാവും. അപ്പം ഇതിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ ക്യാഷ് ബാക്ക് തന്നെ പിറ്റേ വർഷത്തെ മെമ്പർഷിപ്പിന് പോകുന്ന അങ്ങനത്തെ, ശരിക്കും എന്താ പറയുക, വലിയ ഫാമിലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല ഉപകാരം. കുറേ അധികം ബൾക്ക് ബൾക്ക് സാധനങ്ങൾ കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായി മേടിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ന് മാത്രമല്ല, വീടിന് തൊട്ടടുത്തായതുകൊണ്ട് ആഴ്ചയിൽ ഒരു തവണയിലും വരും. ഒരിക്കലും ഒരാൾക്കും കോസ്കോയിൽ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വന്ന ആ സാധനം കൊണ്ട് മാത്രം ഇറങ്ങിപ്പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ പല സാധനങ്ങളും ഇത് കൊള്ളാലോ, അത് മേടിക്കണമല്ലോ എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ മിച്ചല സമയത്ത് ഇവിടെ വന്നിട്ട് എന്തിനാ വന്നേന്ന് മറന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ പറ്റിയുണ്ട്, ലിസ്റ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രോസൺ ഏരിയയിൽ വന്നിട്ട് ഐസ്ക്രീം എടുത്തു. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേറെ ഏതൊക്കെ നോക്കി നോക്കി അതൊന്ന് മറന്നു പോകും. പിന്നെ ഈ ഐസ്ക്രീം ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അത് കേടാവുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ അതെടുത്തു. ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളിൽ പിള്ളേർക്ക് ഇങ്ങനെ എല്ലാ പേരൻസ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവരും നമ്മുടെ പിള്ളേരും വീട്ടിലോട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടിരുന്ന കാണുമല്ലോ. നമ്മൾ ഓൾറെഡി ടീച്ചറിൻ്റെ അടുത്ത് പറയും, അപ്പോൾ ടീച്ചർ അത് കോർഡിനേറ്റ് ചെയ്യും ഏത് ആരായിരിക്കും മേടിക്കുക എന്നുള്ളത്. ഐസ്ക്രീമൊക്കെ കൊണ്ട് കൊടുത്തു ഐസക്കിൻ്റെ സ്കൂളിൽ, അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ ഇതാ 11 മണിയായപ്പോൾ ആളിനെ പിക്ക് ചെയ്തു. ഐസക്കിൻ്റെ എൻ്റെ ഒരു ഡേർട്ടി സീക്രട്ടാണ് ഇത്. ഫ്രൈഡേകളിൽ നേരത്തെ 11:00, 11:30 പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പോകും കേട്ടോ. മിക്കവാറും തോമസ് ഉണ്ടാവും. പിന്നെ അത് സീക്രട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ മണിക്കുട്ടൻ സ്കൂളിൽ, അവന് 2:30 വരെ സ്കൂളുണ്ട്. ഇന്ന് തോമസിന് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയച്ചും കൂടെ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് അവിടെ പാർക്കിൽ പോയിരുന്ന് കഴിച്ച് ഒരു 12:30, 1 മണിയൊക്കെ വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഈ വീക്കെൻഡുകളിൽ ഭയങ്കരമായ ക്ലീനിങ് ചെയ്യാറില്ല, ഡെയിലി ക്ലീനിങ്ങും വളരെ മിനിമലാണ്. അപ്പം ഫ്രൈഡേ കൊണ്ട് അങ്ങ് വീട് ഇതാക്കും. അപ്പം നമുക്ക് സാറ്റർഡേ സൺഡേ വീട് ഒരു ബ്രൈറ്റ് ആയിട്ടും ലൈവ്ലി ആയിട്ടും ഇരിക്കും. പക്ഷേ മൺഡേ മോർണിംഗ് ഒക്കെ ആകുമ്പം പിന്നെ നമുക്ക് എന്താ പറയുക, മൺഡേ ഹോം ബ്ലെസ്സിങ് ചെയ്യേണ്ട പോലത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്ന് കോസ്കോയിൽ പോയപ്പോഴത്തേന് 2-3 ഇങ്ങനെ ഈ ഫ്രണ്ടിലിടുന്ന പോലത്തെ ചവിട്ടി എന്ന് പറയില്ലേ, അങ്ങനത്തെ 1-2 റഗ് പീസുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ആ കറുത്ത സാധനം ഞാൻ പുറത്ത് അലക്കാനിട്ട് ആ കറുത്ത് കുടഞ്ഞിട്ട് ആ കറുത്തത് വിൻ്ററിൽ യൂസ് ചെയ്യുന്ന. വിൻ്ററിൽ നമ്മൾ ഷൂസും കൊണ്ട് നടന്നിങ്ങോട്ട് കയറി വരുമ്പം ഒരു മഞ്ഞുണ്ടാവുമല്ലോ, അപ്പോൾ വീടിനകത്തോട്ട് വെള്ളം വരാതിരിക്കാം, വെള്ളം പിടിക്കുന്ന പോലത്തെ, എന്നാൽ നാശമായി പോകാത്ത പോലത്തെ 1-2 കറുത്ത, ഈ ഒരു കറുത്ത സാധനം. അത് സമ്മറാകുമ്പോൾ നമ്മളെടുത്ത് മാറ്റും. 2-3 എല്ലാ വർഷവും ഒന്നും നമ്മൾ പുതിയത് മേടിക്കാറില്ല, ഞാൻ മേടിക്കാറില്ല കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കുറേ 4-5 വർഷമായിട്ട് ഒരേപോലത്തെ ഒരു റഗ്ഗായിരുന്നു. അത് കുറച്ചും കൂടെ നല്ലതായിട്ട് മുഷിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് കോസ്കോ എന്താ ഇങ്ങനെ ഫ്രണ്ടിലിടുന്ന ഒരെണ്ണം മേടിച്ചു. സമ്മറിൽ മെയിൻലി പൊടി ചവിട്ടി കയറ്റോ ചെയ്യും. അപ്പം നമുക്ക് വാഷബിൾ ആയിട്ടുള്ളത് മേടിക്കണം. എപ്പോഴും ഞാൻ മെഷീൻ വാഷബിൾ ആണോ ഈ റഗ് എന്ന് നോക്കിയിട്ട്. നമുക്ക് മുന്നേ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ റഗ്ഗുകളൊക്കെ എങ്ങനെയാണ്, കാർപ്പറ്റുകളെന്നൊക്കെ. ഇങ്ങനത്തെ റഗ്ഗുകളും വാഷ്റൂമിനകത്തുള്ള റഗ്സ് എല്ലാം മെഷീൻ വാഷബിളാണ്. അപ്പോൾ നമ്മൾ മെഷീനിൽ വാഷ് ചെയ്തിട്ട് പുറത്തിട്ട്, ഞാൻ ചിലപ്പോൾ അത് ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കും, അതല്ലെങ്കിൽ ഒന്നൊരു ദിവസം നമ്മൾ ബേസ്മെൻ്റിൽ എവിടെ ഇട്ട് ഉണങ്ങി വന്നോളും. ഇത് നമുക്ക് വാക്യൂം ചെയ്യാം, കഴുകുകയും ചെയ്യാം. അങ്ങനത്തെ 2 എണ്ണം മേടിച്ചു കേട്ടോ. ഈ ഒരു മെയിൻ ഡോറിനും ഈ മെയിൻ ഡോറിന് തന്നെ പാരലലായിട്ടൊരു ഡോറും നമുക്ക് ഗറാജിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ആ ഡോറിൻ്റെ ഫ്രണ്ടിലും ഇടാൻ വേണ്ടിയിട്ട് 2 റഗ് മേടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയയിലത്തെ ഡെക്കറേഷൻസൊക്കെ മോസ്റ്റ്ലി വൈറ്റ്, ഗോൾഡൻ കളർ, ബ്രൗൺ അങ്ങനെയൊക്കെ ഉള്ള ഒരു പല പല കളറുകളാണ്. അപ്പോൾ ആ കളറുകളിനെയൊക്കെ ഒന്ന് ഒരു അതിൻ്റെ കൂടുതൽ സിങ്കായി പോകുന്ന തരത്തിലുള്ള റഗ്ഗാണ് ഞാൻ മിക്കവാറും മേടിക്കുന്നത്.
അപ്പോൾ ഇതൊന്ന് വാക്വം ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര മടി പിടിച്ചാൽ ചെയ്യണമെന്ന് ഓർത്തിരുന്നു, പക്ഷേ ആ കാർപ്പറ്റുകളൊക്കെ മറ്റേ വിൻ്റർ റഗ് പൊക്കിയപ്പോൾ പിന്നെ അത് അവിടെയൊക്കെ പൊടിയായി. എന്നാൽ പിന്നെ ഒന്ന് എളുപ്പത്തിൽ വാക്വം ചെയ്യാമെന്ന് വിചാരിച്ചു. വാക്വം എടുത്തപ്പോഴാണ് ഈ ഒരു ഒരു കമൻറ്റിന് ആൻസർ പറയുന്നത്. വിചാരിച്ചു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ്? എൻ്റെത് ഡൈസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ്. അങ്ങനെ ഒരു എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റസ്റ്റ് ആണെന്ന് ഞാൻ പറയും ഈ ഒരു ഇങ്ങനത്തെ വാക്വമുകളുടെ കാര്യത്തിൽ. ഈ ഒരു ഹാൻഡ് ഹെൽഡ് വാക്വത്തിന് എനിക്ക് തോന്നുന്നു അരമണിക്കൂറാണ് അതിൻ്റെ ഒരു ബാറ്ററി ലൈഫ്. അരമണിക്കൂറുകൊള്ളൊന്നും എനിക്ക് ഒരിക്കലും ബാറ്ററി തീരുന്നത് വരെ വാക്വം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ഹാൻഡ് ഹെൽഡ് വാക്വം ഞാൻ ഈ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഷറവറ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതല്ലാതെ കുറച്ചും കൂടെ പവറായിട്ടുള്ള ഡൈസൺ തന്നെ വേറൊരു വാക്വം ഉണ്ട്, അത് ഇനി എടുക്കുമ്പോൾ ഞാൻ കാണിക്കും. അത് നമ്മളും സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടിട്ട് കുറച്ചും കൂടെ വലിയ വാക്വമാണ്. അതാണ് എൻ്റെ ഹസ്ബൻഡ് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുമ്പോഴും ഡീപ്പായിട്ട് വാക്വം ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റിയിൽ കുത്തിയിട്ടുള്ളതാണ്. ഇത് ഡൈസൺ V8 ആണെന്ന് തോന്നുന്നു. ഒരു അരമണിക്കൂറോളം മാക്സിമത്തിൽ ഇട്ടാലും നിൽക്കും, പക്ഷേ അതിങ്ങനെ നമുക്ക് അരമണിക്കൂറിൻ്റെ ആവശ്യം വരില്ലല്ലോ. സൂപ്പർ വാക്വമാണെന്ന് തന്നെ ഞാൻ പറയട്ടെ, എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ കോസ്കോയിൽ പോയപ്പോഴത്തേന് ഇതായൊരു ബ്രസീലിയൻ വാക്സ് അല്ലല്ലോ, ബ്രസീലിയൻ ബോഡി ബട്ടർ കണ്ടു കേട്ടോ. പിന്നെ മിഷേൽ ഒബാമയുടെ ഈ ഒരു ബുക്ക് കണ്ടു, ദ ലൈറ്റ് ദാറ്റ് ബി ക്യാരി. അയ്യോ, ഞാൻ ഓർക്കും ഞാൻ എന്ത് ഈ ബുക്ക് മിസ്സായല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ കോൺഫറൻസ് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബാഗിൽ അങ്ങനെ ഈ ഒരു ബുക്ക് നല്ലതെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സൂപ്പർ ഇഷ്ടപ്പെട്ടു. ഒരു സ്നാക്ക് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഇതാ ഒരു അത്ലറ്റിക് വെയർ ഓടാൻ പോകാൻ വേണ്ടിയിട്ട് അതും മേടിച്ചു. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവട്ടെ ഈ ഒരു ഇത് വരുമ്പം, സമ്മറിലോട്ട് വരും, സമ്മറിലും വിൻ്ററിലും എപ്പോഴാണെങ്കിലും. അപ്പം ഞാൻ ആരോ പറഞ്ഞു ആ ഒരു ബ്രസീലിയൻ മോയ്സ്ചറൈസർ നല്ലതാണ്, അതല്ലാണ്ട് ഹീലിംഗ് ക്രീമും തേക്കാറുണ്ട്. എന്തായാലും നല്ല ബോഡി ബട്ടർ, നല്ല രസമായിട്ടുള്ളതാണ്. എന്തായാലും കുറച്ച് ക്ലീനിങ് അപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം ഞാൻ വെള്ളിയാഴ്ച വീടൊന്ന് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് ഇങ്ങനത്തെ ക്ലീനിങ് വർക്ക് ലോഡ് കുറവായിരിക്കും. അപ്പോൾ ഡൈനിങ് ഏരിയ ആ വീട് അകക്കൊന്ന് സ്പീഡ് വാക്വം ചെയ്തെടുത്തു. ഞാനിങ്ങനെ വാക്വം ചെയ്ത് പിന്നെ ഇത് ചാർജറിൽ കുത്തിയിടും കേട്ടോ. അതുകൊണ്ട് എപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്താലും അത് ചാർജർ ഉണ്ടാവും. എന്തായാലും ഒന്ന് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു ഫ്ലോറിങ് നമ്മൾ തന്നെ, ഞാനും തോമസാണ് മെയിൻലി, ഞാനും തോമസും കൂടെ ചെയ്തതാണ്. ഇതിന് മുമ്പ് നമ്മളിത് വീട് മേടിച്ചപ്പോൾ ഇത് ടൈൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കാർപ്പറ്റ് ഇട്ടു ഫുള്ള്. അത് കഴിഞ്ഞപ്പോൾ നമ്മളത് റിപ്പ് ചെയ്ത് അതായത് ഇങ്ങനെ ഈ വൈനയിലിട്ടു. ഒന്ന് ക്ലീനാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഇത്. ഞാൻ ഈ വിൽഡ എന്ന് പറയുന്ന ഒരു സ്പിൻ മോപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ സ്പ്രേ മോപ്പും സ്റ്റീം മോപ്പും അങ്ങനെ പല പല സാധനങ്ങൾ മാറി മാറി വരും. ഇപ്പം എന്തായാലും ഞാൻ എനിക്ക് ഈ ഒരു സ്പിൻ മോപ്പ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത്. പോകുമ്പം ചിലപ്പം വീണ്ടും സ്പ്രേ മോപ്പിലൂടെ സ്പ്രേ മോപ്പിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ ക്ലീൻ ആവാൻ എളുപ്പം തോന്നിയത് ആ ഒരു സ്പിൻ മോപ്പ് വെച്ചിട്ടാണ്. നമ്മൾ വീക്കിൽ രണ്ട് പ്രാവശ്യമുള്ളൂ ഞാൻ ഇത് ചെയ്യാറുള്ളൂ, ഈ ഒരു മോപ്പിംഗ് ചെയ്യാറുള്ളൂ. അത് കറക്റ്റ് മൺഡേയും ഫ്രൈഡേയും അങ്ങനെയാണ്. അങ്ങനെ ഒരു റുട്ടീനിലേക്ക് വന്നു വീണു. കാരണം ഞാൻ മുന്നേ പറഞ്ഞുള്ള സാറ്റർഡേ സൺഡേയും ഇവിടെ ഇങ്ങനെ തകർത്ത് വാരി ഭയങ്കരമായിട്ട് നമ്മൾ വൃത്തിയാക്കലൊന്നും ഇല്ലാണ്ടാവും. മൺഡേ നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു മൺഡേ ഹോം റീസെറ്റും പിന്നെ ഫ്രൈഡേ ഒരു വീക്കെൻഡിലേക്കുള്ള പ്രിപ്പറേഷനും അങ്ങനെയാണ്. ഈ സമയത്ത് സ്കൂളിൽ നിന്ന് വന്ന ആളിനെ ഇടയ്ക്ക് നമ്മൾ കാണാണ്ട് പോകും കേട്ടോ. പക്ഷേ കൂടെ പോയാൽ ചെമ്മീൻ ചാടിയാൽ എത്രത്തോളം എന്നറിയാമെന്ന പോലെ അതെ ആ വെള്ളത്തിൻ്റെ അതിനകത്തായിരിക്കും പോയി നിൽക്കുക. ഇവിടെ എന്താ പറയുക, ഇനി അങ്ങോട്ട് നല്ല ചൂടാണ്, 28, 30, 31 അങ്ങനെ ചൂടിലോട്ട് പോകും. അപ്പം നമ്മൾ വാട്ടർ പ്ലേകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പിന്നെ ഇത് അടുക്കളയിൽ നിന്ന് നമ്മുടെ അടുക്കള ഭാഗത്തു നിന്ന് പുറത്തോട്ടുള്ള ആ ഒരു യാർഡാണ്, അതിൽ ഈ ചെള്ള ചവിട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് ആണ് ഞാൻ എന്താ വെച്ചാൽ ആ അടുക്കളയുടെ ഭാഗത്തും ഒരു റഗ് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിലിട്ടതുപോലെ തന്നെ അതൊന്ന് കോസ്കോയിൽ പോയപ്പം മേടിച്ചാണ് കേട്ടോ. ആ ഞാൻ ലഞ്ച് കഴിച്ചു, പിള്ളേർക്കൊക്കെ ലഞ്ച് കൊടുത്തായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ലഞ്ച് ഓൾറെഡി റെഡി ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സുക്കിനിയും ബേക്ക് ചെയ്തതും ഈ ഒരു ഷ്രംബും കൂടെ. അപ്പം ഞാനെപ്പോഴും രണ്ട് ദിവസത്തേക്കുള്ള ആക്കി വയ്ക്കാം അത്. അപ്പോൾ എൻ്റെ ലഞ്ച് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ വേറൊരു ബുക്ക് പാരലായിട്ട് വായിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വായിക്കണം തോന്നി. ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞു. ഭയങ്കര ഈ കറൻറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മിഷൽ ഒബാമയുടെ ഈ ഒരു പുസ്തകം. പിന്നെന്താ പറയുക, തോമസ് വന്നു, സന്ധ്യയായി. അപ്പം ഇപ്പോഴാണ് എനിക്ക് ഇച്ചിരി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയത്.
അപ്പം ഞാൻ മുന്നേ പറഞ്ഞുള്ള ശരിക്കും ഫാറ്റ് ബേണിങ്ങിന് നല്ലോണം വർക്ക് ചെയ്യേണ്ടി വരും, കാരണം എൻ്റെ അബ്ഡോമിനൽ ഫോൾസിലൊക്കെ ഭയങ്കരമായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാറ്റ് ഡിപ്പോസിഷൻ വന്നു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് പോവാൻ ഭയങ്കര പ്രയാസമാണ്. എന്ന് മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എപ്പോഴും ആളുകൾക്ക് വരുന്നത്, ആളുകളുടെ കാര്യം പോട്ടെ എന്നെ സംബന്ധിച്ച് അബ്ഡോമിനൽ ഫാറ്റ് എപ്പോൾ കൂടുന്നു അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ എപ്പോഴും പറയും ഈ ഒരു എന്താ പറയുക, നമ്മൾ നമ്മുടെ കോറായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്, എക്സസൈസ്, സ്ലീപ്പ് റൈറ്റായിട്ട് ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, ഇങ്ങനത്തെ ഇത് പറയുമ്പോൾ നല്ല എളുപ്പമാണ് ഇതെന്താ, പക്ഷേ ഇതിൽ എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗുണം ഉണ്ടാവും. കൺസിസ്റ്റൻസി വിട്ടുപോയാൽ നമുക്ക് പ്രയാസം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ നോക്കുകയാണ്. കൺസിസ്റ്റൻസി വിട്ടുപോകാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്ക് എന്താ പറയുക മനുഷ്യനല്ലേ, നമ്മൾ ചിലപ്പം ഒരു തോന്നണ പോലെ അങ്ങ് വരുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. എക്സസൈസ് കഴിഞ്ഞിറങ്ങി നോക്കുമ്പോഴത്തേനും നമ്മുടെ താഴെ ഏരിയയിൽ കുറേ സാധനങ്ങൾ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ യോഗ തേഴ്സ്ഡേ യോഗയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ ഇട്ടത്. അപ്പം പിന്നെ ഐസക്കിനത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കളിക്കണം. അപ്പം ഇനി അടുത്ത വ്യാഴാഴ്ച പോകാൻ നോക്കുമ്പോൾ കാണില്ല, അതുകൊണ്ട് ഞാൻ യോഗ മാറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ തള്ളിക്കൊണ്ട് പോയ ട്രോളി ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയപ്പോഴത്തേനും അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും പുസ്തകവും ബുക്കും കുറച്ച് ആർട്ടിക്കിൾസൊക്കെ എടുത്തിട്ട് വന്നതാണ്. ഈ ഒരു പാക്കറ്റിലുള്ള സാധനങ്ങളും ഈ ഇരിക്കുന്നതൊക്കെ, ഇത് അവരുടെ ഗെയിമിംഗ് ചെയർ, ഗെയിം കളിക്കുമ്പോൾ ആവശ്യമുള്ളത്, പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാം. നീ അതങ്ങോട്ട് പോകുമ്പോഴത്തേന് എന്ത് വേണമെങ്കിലും രാവിലെ കൊണ്ട് കൊടുക്കാം, പക്ഷേ എപ്പോഴും മറന്നു കൊണ്ട്. അപ്പോൾ ഞാൻ ഇനി അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേളിലെടുത്ത് വെച്ചേക്കാണ് ആ ഒരു പാക്കറ്റിൽ. കുട്ടികൾ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ പിള്ളേരുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ഉടുപ്പുകളൊക്കെ ഇവർ ഇട്ടിട്ടേ ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ സൈസൊക്കെ ചെറുതായി പാകാകാതെ ഉണ്ടാവും. അങ്ങനെ കുറേ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക ഒരു റാൻഡം ഫ്രൈഡേ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു റുട്ടീൻ ഡെയിലി ഒരെണ്ണമാണ്. അടുത്ത ദിവസത്തേത് ആ വീഡിയോയുടെ ഒരു ഇത് ഞാൻ ഇട്ടാണ് കേട്ടോ ഗ്ലിംസ്. അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ടേക്ക്.